നന്ദി ഹരികുമാർ കണ്ണൂർ ജില്ലയിൽ രാവിലെ മുതൽ അതിശക്തമായ മഴ പെയ്യുന്നു വളപട്ടണം ശ്രീകണ്ഠപുരം ചെങ്ങളായി കക്കാട് പുഴകൾ നി ഒഴുകുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ ചേരുന്നു ശശിധരൻ പുതിയ വിവരങ്ങൾ ആറളം പുനരധിവാസ മേഖലയിലേക്കുള്ള റോഡിലെ പ്രധാന പാലം വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു ഇന്ന് ഉച്ചയോടുകൂടിയാണ് കനത്ത മഴയെ തുടർന്ന് പാലത്തിൽ ഉൾപ്പെടെ വെള്ളം കയറിയത് ഇതോടെ പ്രദേശത്തേക്ക് ഈ വഴിയുള്ള ഗതാഗതം നിലച്ചിരിക്കുകയാണ് അഞ്ചരക്കണ്ടി തട്ടാരിയിൽ മതിലിടിഞ്ഞ് തലനാരിഴയ്ക്ക് വൻ അപകടമാണ് ഒഴിവായത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാവിലെ ആരംഭിച്ച മഴ ശക്തമായി തുടരുന്നു പഴശ്ശി ജലസംഭരണിയിലെ ഒൻപത് ഷട്ടറുകൾ പൂർണ്ണമായും ആ ആറ് ഷട്ടറുകൾ ഭാഗികമായും തുറന്നിട്ടുണ്ട് വളവട്ടണം പുഴ നിറഞ്ഞു യാണ് പല ഭാഗത്തും പുഴകൾ കരകവിഞ്ഞു ഒഴുകുന്നുണ്ട് മാലൂർ കുണ്ടേരിപ്പൊയിൽ ഇടുമ്പ ആയിത്തര വട്ടോളി എടയാർ ശ്രീകണ്ഠപുരം ചെങ്ങളായി എന്നിവിടങ്ങളിൽ പുഴ കരകവിഞ്ഞു പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ കുവൈറ്റിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് ഇറങ്ങാൻ സാധിച്ചില്ല ഇതേ തുടർന്ന് വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ഇറങ്ങിയത് മട്ടന്നൂരിനടുത്ത് മണ്ണൂർ നായ്ക്കാലിയിൽ പുനർനിർമ്മാണം നടക്കുന്ന റോഡ് വീണ്ടും ഇടിഞ്ഞു ഗതാഗതം മുടങ്ങിയിരിക്കുന്നു ചെറുവാഞ്ചേരി കൂത്തുപറമ്പ് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കനത്ത മഴയിൽ കണ്ണൂർ നഗരത്തിൽ ിൽ താഴെച്ചുവ സ്പിന്നിംഗ് മില്ലിന് സമീപം വെറ്റിലപ്പള്ളി ഡിവിഷൻ പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയാണ് പറശ്ശിനിക്കടവിൽ ബോട്ട് സർവീസുകൾ നിർത്തിവെച്ചു പുഴ കരകവിഞ്ഞ് ജെട്ടിയിലേക്കും കയറി മയ്യഴിപ്പുഴ കരകവിഞ്ഞൊഴുകി ചെറുപട്ടണങ്ങളും ഗ്രാമങ്ങളും വെള്ളപ്പൊക്കത്തിലാണ് ചുണ്ടങ്ങാപ്പൊയിലെ രണ്ട് ഭാഗങ്ങളിലെ മുപ്പത് പേരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്